വടക്കൻ ഇറാഖിലെ നിനവയിൽ കുടിയിറക്കപ്പെട്ട ഒരു പെൺകുട്ടി കൊടും തണുപ്പ് താങ്ങാനാകാതെ മരിച്ചു വീണ ഒരു സംഭവം ഉണ്ടായിരുന്നു. മുസൂണിൽ നിന്ന് ഏകദേശം 27 കിലോമീറ്റർ തെക്ക് മാറി ഹമാമൽ അലീൽ പട്ടണത്തിൽ അനാഥമായി കിടന്നിരുന്ന ഒരു പള്ളിയിലാണ് ഇറാഖി പെൺകുട്ടിയും കുടുംബവും താമസിച്ചിരുന്നത്. ഈ കൊടും തണുപ്പ് പ്രതിരോധിക്കാൻ കുടുംബത്തിന്റെ കയ്യിൽ ഒരു ഹീറ്ററോ എന്തിന് കട്ടികൂടിയ കമ്പിളിയോ പോലും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ ഒട്ടനവധി അഭയാർത്ഥികളാണ് കൊടും തണുപ്പിൽ സ്വയം സംരക്ഷിക്കാനാകാതെ അവിടെ ദുരിതമനുഭവിക്കുന്നത്. 2014 ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പ് പ്രവിശ്യയിൽ അധിനിവേശം നടത്തിയതിനു ശേഷം നിനവിയിലേക്ക് വൻതോതിലുള്ള പാലായനം നടന്നിരുന്നു. ഇതുമൂലം സംഘർഷത്തിന്റെ ഫലമായി ദശലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് അവരുടെ വീടുകൾ നഷ്ടമായി. കൂടാതെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പകുതി നശിപ്പിക്കപ്പെട്ടു. കണക്കുകൾ അനുസരിച്ച് 3 ദശലക്ഷത്തിലധികം ഇറാഖികൾ മാതൃരാജ്യത്ത് അഭയാർത്ഥികളായി മാറിക്കഴിഞ്ഞിരുന്നു. കൂടാതെ 260,000 പേർ അയൽരാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്യാൻ നിർബന്ധിതരായി. ഇതുകൂടാതെ കുറഞ്ഞത് 1.5 ദശലക്ഷം ആളുകളാണ് ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിൽ അഭയം തേടിയത്. അവിടെ ഓരോ 4-ൽ 1 അഭയാർത്ഥികളാണെന്ന് അനുമാനിക്കുന്നു. ഇവരിൽ ഭൂരിഭാഗവും അഭയാർത്ഥികളും ക്യാമ്പുകളിൽ സ്ഥിരതാമസമാക്കിയവരുമാണ്. ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ, ജോലിയില്ലാതെ, ആഹാരമില്ലാതെ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ്. അതുമാത്രവുമല്ല, ഇറാഖിൽ കുടിയിറക്കപ്പെട്ടവരിൽ പകുതിയോളവും കുട്ടികളാണ്. കൂടാതെ ലക്ഷക്കണക്കിന് വരുന്ന ആ കുട്ടികൾ യുദ്ധത്തിന്റെ ആഘാതവും ദാരിദ്ര്യവും മൂലം അത്യന്തം മോശമായ സാഹചര്യങ്ങളിൽ അതിജീവിക്കാൻ പാടുപെടുകയാണ്. ഭക്ഷണമോ വെള്ളമോ അടച്ചുറപ്പുള്ള വീടോ ശുചിത്വമോ പോലും അടിസ്ഥാന സേവനങ്ങൾ ലഭിക്കാതെ അവർ നരകിക്കുകയാണ്. എന്നാൽ കൂനിമ്മേൽ കുരു എന്ന് പറയും പോലെ 2020 ഒക്ടോബർ മുതൽ അഭയാർത്ഥികൾ താമസിക്കുന്ന ഈ ക്യാമ്പുകൾ ഇറാഖ് അടച്ചുപൂട്ടാൻ തുടങ്ങി. കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത് അവർ ചെയ്തത്. എന്നാൽ അവർക്ക് അത്ര എളുപ്പം അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നിരവധി പ്രവർത്തകർ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരുന്നു. എന്നിട്ടും 2021 ജനുവരിയോടെ മൈഗ്രേഷൻ മന്ത്രാലയം 16 ക്യാമ്പുകൾ അടച്ചുപൂട്ടി. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറയുന്നതനുസരിച്ച് ഈ നീക്കം 30,000-ൽ അധികം ആളുകളെ പെരുവഴിയിലാക്കി എന്നതാണ് സത്യം. കുടിയിറക്കപ്പെട്ട മിക്ക ഇറാഖികളും ഉപേക്ഷിക്കപ്പെട്ടതോ പൂർത്തിയാകാത്തതോ ആയ കെട്ടിടങ്ങളിലാണ് താമസിച്ചിരുന്നത്. ഇതുപോലെ ഒഴിഞ്ഞ ഇടങ്ങളിൽ കഴിയുന്നവർ ശൈത്യകാലത്ത് വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുകയുണ്ടായി. താമസിക്കാൻ ഒരു ഇടമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ അവർ നരകിച്ചു. അസഹ്യമായ തണുപ്പിൽ പലരും അതിജീവിക്കാൻ പാടുപെട്ടിരുന്നു. ശൈത്യം സഹിക്കാനാകാതെ ഈ പ്രദേശത്തെ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നത്. കൂടാതെ കൊടും തണുപ്പ് താങ്ങാനാകാതെ ഒട്ടനവധി പേർ കൺമുൻപിൽ രക്ഷിക്കാനാകാതെ മരിച്ചു വീണു. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.